ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്തായി മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്താണെന്ന് അറിയില്ല, വല്ലാത്ത കണ്ടക ശനിയാണ്. എന്തിൽ തൊട്ടാലും തലവേദനയാണ്, വിവാദമാണ്, പ്രശ്നങ്ങളാണ്, പിന്നീട് അതിന് ഉത്തരം പറയലായി, ഒരു രക്ഷയുമില്ല. കുറച്ച് നാളായിട്ട് എന്തോ കക്ഷിക്ക് എന്തോ ഒരു പിടിപ്പ് കേടുണ്ട്. ഒരു പക്ഷേ ജിന്നിന്റെ ഉപദ്രവമാണോ എന്നറിയില്ല. നമുക്ക് ശരിയായിട്ടുള്ള ഒരു നല്ല ജിന്നിനെ സുഹൃത്തായി കിട്ടിയാൽ രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വാദം. അതല്ലാതെ ഏതെങ്കിലും ചീത്ത ജിന്നിനെയൊക്കെ കിട്ടിയാൽ അവരെ സുബൈ നമസ്കരിക്കാനൊക്കെ എഴുന്നേറ്റ നമ്മൾ എഴുന്നേറ്റാലും ജിന്നു പറയും, ഉറങ്ങടാ ഉറങ്ങടാ സുഖമുണ്ടാ സുഖമുണ്ടാ എന്ന് പറയൂ അത്രേ. അങ്ങനെയാണ് സാധാരണ ഗതിയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുജാഹിദ് ബാലുശ്ശേരി തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല, എന്ത് തുടങ്ങിയാലും ട്രോളോട് ട്രോളാ. കാരണം പറയുന്നതൊക്കെ അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതായിരിക്കില്ല പലപ്പോഴും പുറത്തു വരുന്നത്. ഇനിയും പുറത്ത് ഉദ്ദേശിച്ചത് അത് തന്നെയാണോ എന്നും അറിയില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഒരുപാട് വിമർശനങ്ങള്, അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു വർഗീയ ജീവിയാണ് ഇദ്ദേഹം, വിദ്വേഷ ജീവിയാണ്, വികാര ജീവിയാണ്, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു വ്യക്തി കൂടിയാണ് മുജാഹിദ് ബാലുശ്ശേരി. അപ്പോ ബാലുശ്ശേരി നമ്മുടെ സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അത്ര സുഖത്തിൽ ജീവിക്കണ്ട. ഏറ്റവും നല്ലത് മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 10 കൊല്ലം ഞങ്ങൾക്ക് വിട്ടുതന്നാല് ഞങ്ങളിത് മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും. ചുരുക്കത്തില് ഇദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും വിയോജിക്കുകയാണ് മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ ഒരു വിദ്വേഷ വിഷ പരാമർശവുമായി വന്നിരിക്കുകയാണ് കക്ഷി. പരിശുദ്ധാത്മാവ് പിതാവ് സർവശക്തനായ ദൈവം, അതേപോലെ സർവശക്തനായ ദൈവമാണ് പുത്രൻ, അതേപോലെ തന്നെ സർവത്തനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ഇത് മൂന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതൊക്കെ ഒന്നാണ്. നിങ്ങളുടെ ഭാര്യമാർ ഒരു സാരി ഉടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഒരു കോഴി ഇറച്ചി തിന്നുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ ഒരു പ്രസംഗം പിന്നീട് വലിയ വിവാദങ്ങൾക്കിട വരുത്തിയിരുന്നു. പിതാവിനെതിരെ മുസ്ലിം മതമൗലികവാദികൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ പോലും സമരം ചെയ്തു, ഒടുവിൽ പോലീസ് കേസും എടുത്തു. അന്ന് പാലാ ബിഷപ്പ് നടത്തിയത് നർക്കോട്ടിക് ജിഹാദ് എന്നൊരൊറ്റ പ്രയോഗം മാത്രം. എന്നാൽ ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ചിലർ നടത്തുന്ന വർഗീയ പ്രസംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ തമ്മെ നടുക്കിക്കളയും. കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെയും ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനമാണ് മുജാഹിദ് ഉയർത്തുന്നത്. വിമർശനം നമ്മുടെ മതത്തിൽ തന്നെ ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട്. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ ഉള്ളത് ഇസ്ലാമിലാണ്. കാരണം ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങൾക്ക് ലിമിറ്റുകളില്ല. ഓരോ പ്രഭാഷകരും ഓരോ സംഘടനാ നേതാക്കളും ഓരോ രൂപത്തിലാണ് പറയുന്നത്. ഇപ്പോ സുന്നി വിഭാഗം അവര് പറയും ഖുർആൻ ശാസ്ത്രീയ ഗ്രന്ഥമാണ്, ഇസ്ലാം ആണ് ശാസ്ത്രം കൊണ്ടുവന്നതു തന്നെ, നാസയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ അവർക്ക് ശമ്പളം കൊടുക്കുന്നതും അങ്ങനെ ഒരു വിങ് ഉണ്ടാക്കിയത് തന്നെ പഠിച്ചവനാണ്, അങ്ങനെയൊക്കെയാണ് പറയാറ്. എന്നാൽ വൈറസിൽ നിന്നും നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കണമെങ്കിൽ ഖുർആൻ ഓതിയാൽ മതി, അതല്ലെങ്കിൽ നബികീർത്തനങ്ങൾ പാരായണം ചെയ്താൽ മതി. പിന്നെ ശാസ്ത്രീയത ഇസ്ലാമിന് മൊത്തവും അത് തന്നെയാണ്, പാമ്പ് കടിയേക്കത്തില്ല, ഏഴജുവ, ഈത്തപ്പഴം കഴിച്ചാൽ മതി, കരഞ്ജീരകം മതി, എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ്. ഇനിയിപ്പോ രോഗം വന്നു കഴിഞ്ഞാൽ ഒട്ടകമൂത്രവും ഒട്ടകത്തിന്റെ പാലും ഒക്കെ കുടിച്ചാൽ മതി, പിന്നെ ഖുർആൻ ഏറ്റവും വലിയൊരു മന്ത്രമാണ് തുടങ്ങിയ ഒട്ടനവധി ശാസ്ത്രീയതകളുണ്ട്. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രസംഗം നടത്തുന്ന ഒരു പണ്ഡിതനാണ്. അവിടെയൊക്കെ പോയിട്ട് ഹിന്ദുക്കളെയൊക്കെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം 10 വർഷമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും, ഇപ്പൊ സംസ്ഥാനമാണ്, ഇനി അത് രാജ്യമാക്കി അദ്ദേഹം മാറ്റും. ഒന്നുമല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് 2 ജില്ലകളെങ്കിലും ഭാഗം വെച്ച് കൊണ്ടുപോയി ഒരു മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമത്തിന്റെ നേതാവ് കൂടിയാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി. അപ്പം അദ്ദേഹം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രത്തിന് പണം കൊടുക്കണ്ട, പിന്നെ നമ്മൾക്ക് ഇസ്ലാമിലെ പള്ളികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടാ കൊണ്ടാ സ്വർണം ഉരിയിട് അങ്ങനെയൊക്കെ പറയുന്ന വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഒക്കെ ആളുകൂടിയാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞുകൂടാ. തനി പരിഹാസം കേട്ടാൽ അതിനിടയ്ക്കാണ് നമ്മുടെ ജോസഫ് കല്ലറങ്ങാട്ട് അദ്ദേഹം പറഞ്ഞത്,
നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ഉണ്ട്, നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളോട് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും കത്തി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോ നമ്മുടെ പിതാവ് പറഞ്ഞതിന് ശേഷം ഒരുപാട് നാർക്കോട്ടിക് ജിഹാദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഒരുപാട് ലവ് ജിഹാദുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കിടന്ന ഒരുപാട് വാർത്തകൾ പുറം ലോകം അറിയാൻ തുടങ്ങി, ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാലും വിശ്വസിക്കില്ല. പക്ഷേ ക്കുന്ന വാക്കുകൾ തന്നെയാണ് തന്റെ പ്രസംഗത്തിൽ മുജാഹിദ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും. എന്തിനാണ് ഇത്രയേറെ മറ്റു മതങ്ങൾക്ക് നേരെ മുജാഹിദിനെ പോലെയുള്ളവർ വിഷം ചീറ്റുന്നത്? കാരണം അവർക്ക് വിഷം ചീറ്റിയേ പറ്റൂ, അവരുടെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളൊക്കെ മോശമാണ്, അവരൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരല്ല, അവരൊക്കെ നേരായ പാതയിൽ ചലിക്കുന്നവരല്ല എന്നുകൂടി പറയണ്ടേ? ഹിന്ദുമതത്തെ വിമർശിച്ചിട്ടല്ലോ നാലാൾ നിങ്ങളെ അറിഞ്ഞത്, ക്രിസ്തുമതത്തെ വിമർശിച്ചിട്ടല്ലോ നാലാൾ നിങ്ങളെ അറിഞ്ഞത്. കാരണം ഈ രണ്ട് മതങ്ങളെയും ഏതർത്ഥത്തിൽ വിമർശിക്കാനാണ് നിങ്ങളുടെ കൈകളിലുള്ളത്? ഇസ്ലാം വിമർശനത്തിലൂടെ ഉപജീവനം നടത്തുന്ന യുക്തിവാദികൾ എന്ന പേരിൽ ചിലർ, അതായത് നമ്മളൊക്കെ അറിയപ്പെട്ടത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്, അതായത് ചെവി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മാസ്ക് വെക്കുന്നത് എന്ന് കണ്ടുപിടിച്ചപ്പോഴേക്ക് പുറകിൽ വള്ളിയുള്ള മാസ്ക് ഇറക്കി വിദ്വാൻമാര്. അതുപോലെ ഇസ്ലാം ഉള്ളത് കൊണ്ടാണ് യുക്തിവാദം പറഞ്ഞ് പോപ്പുലർ ആയിട്ടുള്ള ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു. അപ്പോ ഇദ്ദേഹം അത്തരം യുക്തിവാദികളെ ഭയക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഭയക്കുന്നില്ലെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നാ മതിയല്ലോ. എതിരെയും ശക്തമായ ആക്രമണമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. ക്രിസ്ത്യൻ സഭയുടെ വക്താക്കളായി വിലസുന്ന ചിലർക്കെതിരെയും അതിശക്തമായ ആക്രമണം. ക്രിസ്ത്യാനികൾ മുസ്ലിം സമൂഹത്തിനെതിരെ ആക്രമണം നടത്തുകയാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. ഇസ്ലാമിനെതിരെ വളരെ കുറച്ചു നാളായി ശക്തമായ ആക്രമണമാണ് ഇക്കൂട്ടർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവന. എന്നാൽ കേരളത്തിലെ പൊതുസമൂഹം പാലാ ബിഷപ്പിനൊപ്പം ചേർന്നു നിന്നു എന്ന് മുജാഹിദ്. ഹലാൽ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികവൽക്കരണം കൊണ്ടുവന്ന വർഗീയ ഭക്ഷണമാണ് എന്നറിയാത്തവരായിട്ട് ആരുമില്ല. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്തവരായിട്ട് ആരുമില്ല. കാരണം അതിൽപ്പെട്ട പെൺകുട്ടികൾ ഇപ്പോഴാണ് അഫ്ഗാനിലെ കാബൂളിൽ നിന്ന് വിശ്രമം നേടിയത് എന്ന് നമുക്കറിയാം. ഇപ്പോഴെവിടെയോ ലൈംഗിക അടിമകളായി ജീവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എത്രയോ ആൾക്കാർ ഈ ലവ് ജിഹാദിന്റെ വലയിൽപ്പെട്ടിട്ട് പോയി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് നാർക്കോട്ടിക് ജിഹാദിന്. എത്രയെത്രയോ തെളിവുകൾ മാധ്യമങ്ങൾ തന്നെ ഇക്കഴിഞ്ഞ ഇടയ്ക്ക് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ബാലുശ്ശേരി പറയുന്നു, ഇത് ശരിയല്ല, മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയാണ് കേരളം. ഇസ്ലാമിനെ പറ്റി ആര് പറഞ്ഞാലും അവരെ കൂടെ നിൽക്കാൻ ആളുണ്ട്. ബാലാപിതാവ് ഇസ്ലാമിക സമൂഹത്തിനെതിരെ അവരുടെ നെഞ്ചത്ത് കുതിര കയറിയപ്പോ ലൈക്കടിക്കാൻ ആളും. ഇത് നാർക്കോട്ടിക് ജിഹാദ് സമൂഹത്തിൽ ഇല്ലാത്തതാണ് എന്ന് സമർത്ഥിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ലവ് ജിഹാദ് ഇല്ലാത്തതാണ് എന്ന് സമർത്ഥിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആകെ പറ്റും നമ്മുടെ മാഷിന്റെ പിതാവിനെ പല്ലടിച്ചു കൊഴിക്കണമെന്നും തല വെട്ടണമെന്നും നാക്കരിയണമെന്നും അദ്ദേഹത്തിന്റെ കൈവെട്ടണമെന്നും ഒക്കെ പറയാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി നിലയുറപ്പിച്ചവരാണ് മുസ്ലിങ്ങൾ. അപ്പൊ ലൈക്ക് കിട്ടണമെങ്കിൽ, അംഗീകാരം കിട്ടണമെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കണമെന്നൊരവസ്ഥയായി ബിഷപ്പ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ലൈക്ക് വാങ്ങി ആള്, അപ്പോ ഇസ്ലാമിനെ പാടി പുകഴ്ത്തിയിട്ട് അവാർഡ് വാങ്ങിയ ആൾക്കാരെ കുറിച്ചിട്ട് അദ്ദേഹം ഒക്കെ എന്ത് പറയും? ഇസ്ലാമിന്റെ ബേസ് പോലും അറിയാതെ ആരോ കൊണ്ടുകൊടുക്കുന്ന പുസ്തകം വെച്ചിട്ട് വായിച്ച് അതിങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിനോയിൽ രമേശനൊക്കെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ തലയിലുള്ള ആ കാവി തലപ്പാവങ്ങ് മാറ്റിയിട്ട് ഒരു മുസ്ലിം തൊപ്പി വെച്ചിട്ടുണ്ട്. ഇനി എന്തോ ചെറിയൊരു കുറവ് കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി. അദ്ദേഹമൊക്കെ ഇസ്ലാമിനെ പുകഴ്ത്തി പറയുന്നതോ വിമർശിക്കുമ്പോൾ മാത്രം കുരുപൊട്ടിയാൽ പോരല്ലോ. അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത, എന്നാ ഇസ്ലാം മതം സ്വീകരിക്കാത്ത മറ്റൊരു മതത്തിൽ നിൽക്കുന്ന ആളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തെ വിലക്കെടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ വാദോരാതെ ഇസ്ലാമിനെ കുറിച്ച് പുകഴ്ത്തുമ്പോൾ നിങ്ങൾ പുളകം കൊള്ളുന്നില്ലേ? അപ്പോൾ വിമർശനങ്ങളും സഹിക്കേണ്ടി വരും. സമൂഹത്തിന്റെ നെഞ്ചത്ത് കുതിര കയറുകയായിരുന്നു. നാലാളുടെ കയ്യടിയും ലൈക്കും നേടാനായി ബിഷപ്പ് കാട്ടിക്കൂട്ടിയ വിക്രിയായിരുന്നുവെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിൽ വിവാഹിതരാകാതെ തളച്ചിടപ്പെട്ട കന്യാസ്ത്രീകളെ കുറിച്ച് ഏറ്റവും മോശമായ പരാമർശമാണ് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയത്. ജീവിതം പൊലിഞ്ഞുപോയ ഇവരെ പറ്റി വിലപിക്കാൻ ആരുമില്ല എന്നാണ് അയാളുടെ പ്രസ്താവന. സ്ത്രീ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യമെങ്കിൽ ഗർഭം ധരിക്കാൻ അവസരം കൊടുക്കാത്ത
പ്രസവിക്കാൻ അവസരം കൊടുക്കാത്ത, മാതാവാകാൻ അവസരം കൊടുക്കാത്ത, ഭാര്യയാകാൻ സമ്മതിക്കാത്ത കന്യാമടങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്നാണ് അയാളുടെ ചോദ്യം. ഇവർക്ക് ഇത്രയും നിർത്തിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാൻ. പ്രവാചകന്റെ എത്ര ഭാര്യമാർ ഗർഭം ധരിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ട്. അപ്പോ ഇവര് കന്യാസ്ത്രീ മഠങ്ങളിൽ ജീവിക്കുന്നു, എന്നാൽ പ്രവാചകന് കുട്ടികൾ ഉണ്ടാകാത്തതാണോ അതോ സെലക്റ്റീവായ ആൾക്കാരിൽ മാത്രമേ ഗർഭം ഉണ്ടാകത്തുള്ളൂ? എത്രയോ അടിമ സ്ത്രീകളുമായി ഭോഗം നടത്തിയിട്ടുണ്ട്. 22 പെണ്ണുങ്ങളുടെ ലിസ്റ്റുകൾ വെപ്പാട്ടികൾ അടക്കം ഭാര്യമാര് അങ്ങനെ നമ്മുടെ ചരിത്ര രേഖകളിൽ, അതായത് നമ്മുടെ സീറത്ത് ഇബ്നു ഹിഷാം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ആയിഷ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന്റെ മകളും എല്ലാ വിശ്വാസികളുടെയും ഉമ്മയുമായ ആയിഷ, കുഞ്ഞൈഷയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സാണ്, മുഹമ്മദ് നബി മരണപ്പെടുമ്പോൾ 16 വയസ്സാണ്, ഈ 16 വയസ്സുകാരിയുടെ ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പൊതുവെ സ്ത്രീത്വവും എല്ലാം നശിപ്പിച്ചു പണ്ടാരമടക്കിയ പ്രവാചകനെ കുറിച്ച്, അതിന് വഴിയൊരുക്കിയ അള്ളാഹുവിനെ കുറിച്ച് ആദ്യം മുജാഹിദ് ബാലുശ്ശേരി സംസാരിക്കണം. അതിനുശേഷമാണ് കന്യാസ്ത്രീ മഠങ്ങളിലുള്ള സ്ത്രീകളെ കുറിച്ച് പറയേണ്ടത്. അതായത് ഞാൻ പറയുന്നത്, നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടക്കട്ടെ, ക്രിസ്ത്യാനികളുടെ കണ്ണിലെ കരടെടുക്കാം എന്ന ചിന്തയുണ്ടല്ലോ, അതിന്റെ കടക്കിലാണ് നമ്മൾ കത്തിവെക്കേണ്ടത്. നന്ദി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.